കെ പി ധനേഷിനൊപ്പം സുള്ളിയിൽ നിന്ന് ഇ ആർ രാഗേഷ്, ന്യൂസ് 18. ഈ വളരെ ഗൗരവമുള്ള ഒരു പൊളിറ്റിക്കൽ റിപ്പോർട്ടാണ് ഇ ആർ രാഗേഷ് നടത്തിയത്. പക്ഷേ ആ പൊളിറ്റിക്കൽ റിപ്പോർട്ടിന്റെ ഗൗരവത്തിനൊപ്പം തന്നെ അതിലെ അനുബന്ധമായിട്ടുള്ള രണ്ട് കാര്യം പറഞ്ഞു രഞ്ജിനി പറഞ്ഞോ. രഞ്ജിനിക്ക് ഈ റിപ്പോർട്ടുമായിട്ട് രണ്ട് ബന്ധമുണ്ട്. ഒന്ന്, പ്രിയപ്പെട്ട പതിയാണ്, ഭർത്താവാണ് ഇ ആർ രാഗേഷ്. മറ്റൊന്ന്, രഞ്ജിനിയുടെ വീട് തൊട്ടപ്പുറാണ് ഈ പറഞ്ഞ സുള്ളിയ അല്ലേ? തള്ളി കഴിഞ്ഞില്ലേ? ഞാൻ തള്ളിയതല്ലേ സുള്ളിയല്ലേ വീട്? സുള്ളിയല്ലല്ല, സുള്ളിയുടെ തൊട്ടടുത്താണ് വീട്. കേരള കർണാടക ബോർഡറാണ് ഞാൻ വീട്. തൊട്ടടുത്ത് ഏറ്റവും ഞങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് പോകാൻ കഴിയുന്ന നഗരം എന്ന് പറയുന്നത് സുള്ളിയാണ്. കന്നഡ അറിയോ? കന്നഡ അറിയത്തില്ല. അറിയില്ല, നമുക്കേ കൊത്തില്ല. കൊത്തില്ല. നമുക്കിനിയും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് പോകാം. ഓപ്പറേഷൻ വാഹിനി പദ്ധതിയുടെ ഭാഗമായി നദികളിലെ മാലിന്യം നീക്കിയ വകയിൽ ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള വാഹന ഉടമകൾക്ക് സർക്കാർ നൽകാനുള്ളത് 40 കോടിയിലധികം രൂപയാണ്. മാസങ്ങളോളം ഈ വിവിധ ജില്ലകളിലായി ജോലി ചെയ്ത് 200-ലധികം വാഹന ഉടമകൾക്കാണ് ഒരു വർഷം പിന്നിട്ടിട്ടും ഈ സർക്കാർ ഈ തുക നൽകാൻ വൈമുഖ്യം കാണിക്കുന്നത്. ഇതോടെ ലോൺ എടുത്ത് വാഹനം വാങ്ങിയ പലരും സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. 2018-19 കാലയളവിലുണ്ടായ പ്രളയത്തിൽ നദികളിൽ അടിഞ്ഞുകൂടിയ എക്കലും മാലിന്യവും നീക്കം ചെയ്ത് നദികളും തോടുകളും സുഗമമായി ഒഴുകുന്നതിനാണ് പദ്ധതി ആവിഷ്കരിച്ചത്. ഹിറ്റാച്ചി, ബാർജ്, ടിപ്പർ, ജെ സി ബി എന്നിവ ടെൻഡർ ഇല്ലാതെയാണ് പദ്ധതിക്കായി വാടകയ്ക്കെടുത്തത്. എറണാകുളത്ത് മാത്രമായി 17 കോടി രൂപയാണ് സർക്കാർ നൽകാനുള്ളത്. 120 വാഹനങ്ങളാണ് ജില്ലയിൽ പദ്ധതിക്കായി അനുവദിച്ചത്. പല വാഹനങ്ങളുടെയും സി സി മുടങ്ങിയതോടെ വാഹനങ്ങൾ ജപ്തി ചെയ്തെന്ന കേരള ബാർജ് ഓണേഴ്സ് അസോസിയേഷൻ. ഈ 97 ലക്ഷം MQD എടുക്കുമ്പോൾ ഓൾറെഡി സർക്കാരിന് MQD കണക്കിന് വന്നത് 240 കോടി രൂപയുടെ അടുത്ത് വരും. അതിനകത്ത് നമ്മൾ മണിക്കൂർ അടിസ്ഥാനത്തിൽ കൊടുത്തപ്പോൾ 60 കോടിയിൽ വർക്ക് തീർന്ന്. ഈ 60 കോടിയിൽ വന്നാലും 35 കോടി രൂപ ഡീസല് അങ്ങനത്തെ സംഭവങ്ങൾക്കാണ്, ഡീസൽ അടിക്കാൻ വേണ്ടിയാണ് എല്ലാവരും ഉപയോഗിച്ചേക്കണേ. അതിൻ്റെ ഇൻകം സർക്കാരിന് കിട്ടിയിട്ടുണ്ട്. ദിവസവേതനാടിസ്ഥാനത്തിൽ ഇറിഗേഷൻ വകുപ്പാണ് പണം നൽകേണ്ടത്. വിവിധ സാങ്കേതിക തടസ്സങ്ങൾ പറഞ്ഞ് പണം കൈമാറുന്ന നടപടികൾക്കെതിരെ മന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടും നടപടി സ്വീകരിച്ചില്ല. ആദ്യ 3 ആഴ്ച മാത്രമാണ് കൃത്യമായി പണം ലഭിച്ചത്. മുഴുവൻ തുകയും ലഭിക്കാതെ ഇനി പ്രവർത്തിക്കില്ല എന്നാണ് അസോസിയേഷന്റെ തീരുമാനം. ഇത് ആര് തരുമെന്ന് ഇതുവരെ ഒരു തീരുമാനമില്ല. ഇപ്പോഴും ഫയലുകൾ ഇറിഗേഷൻ വകുപ്പിൽ ഇരിക്കുകയാണ്. ഇതിന്റെ ഫയലുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തിരുവനന്തപുരത്ത് 2-3 മാസം അവിടെ തമ്പടിച്ച് മന്ത്രിതലത്തിലും ചീഫ് സെക്രട്ടറി തലത്തിലും ഞങ്ങൾ ഫയലുകൾ നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ എവിടെയൊക്കെയോ ഇത് തടസ്സപ്പെട്ടുകൊണ്ട് ഇത് നിന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. 50 കോടി രൂപയാണ് കേരളത്തിൽ മാത്രം ഈ ഒരു ഓപ്പറേഷൻ വാഹിനിയുടെ കീഴിൽ നമുക്ക് കിട്ടാനുള്ളത്. മഴക്കാലം എത്താറായിട്ടും വെള്ളക്കെട്ട് നിവാരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കൊച്ചി വെള്ളത്തിൽ മുങ്ങുമെന്നത് ഉറപ്പാണ്. ന്യൂസ് 18.